Hi, hello, welcome back to Artista. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രിന്റ് അതായത് നമ്മൾ എടുത്ത പ്രിന്റ് ഔട്ടിനെ എഡിറ്റ് ചെയ്ത് പ്രിന്റ് എടുത്തതിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ആക്കാൻ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ് ഇത് A4 സൈസിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് A4 സൈസ് ഫ്രെയിമാണ് നമ്മുടെ കയ്യിലെടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളത് A3 സൈസിലാണ്. അതായത് നമുക്ക് ഒരു ഫ്രെയിമും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രീറ്റിങ്ങും വേണമായിരുന്നു. ദെൻ അതും കൂടി നമ്മൾ രണ്ടും കൂടിയായിട്ട് നമ്മളൊരു A3 പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ളത് പേപ്പർ പ്രിൻ്റാണ്. പേപ്പർ പ്രിൻ്റ് നമുക്ക് അത് പ്രസ്സിലും അതുപോലെ തന്നെ ചില സ്റ്റുഡിയോസിലൊക്കെ ചെയ്ത് തരും. വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ നമുക്കങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയാണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. A4 സൈസിലുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അപ്പുറത്തുള്ള ആ ഫോട്ടോ ഞാൻ എന്തായാലും നമ്മൾ എടുക്കുകയാണല്ലോ, അപ്പോൾ അത്രയും വേസ്റ്റ് ആവും പേജ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് എടുപ്പിച്ചതാണ് കേട്ടോ, ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ഗ്രീറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതും നമ്മൾ എഡിറ്റ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഫ്രെയിം നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിമാണ്. നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്കിത് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ടാവും. ക്ലിപ്പ് പോലെയല്ല, ഒരു ചെറിയൊരു മെറ്റലിൻ്റെ ഒരു പീസ് ഉണ്ടാവും. അതിലാണത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടർത്തി കൊടുത്താൽ നമുക്കിത് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലാസ് പൊട്ടാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മളെടുത്ത് പ്രിൻ്റ് ഔട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. അതിൽ എക്സ്ട്രാ ഉണ്ടാവും, അതായത് കറക്റ്റ് A4 ആവില്ല. അതിന് ചെറിയൊരു സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസും അവിടെ ഉണ്ടാവും കേട്ടോ. ഒരു ലൈൻ പോലെ ഉണ്ടാവും. ആ ലൈനിൽ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വരും, ഫ്രെയിമിന് കറക്റ്റായിട്ട് വരും. ആ ലൈനിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ്. ഇനി നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പിൽ തന്നെയാണ് ആ ഹാങ്ങിങ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ അതിനുശേഷം നമുക്ക് ആ സൈഡിലുള്ള മെറ്റലിൻ്റെ ആ ഒരു ചെറിയ ഇത് നമുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത്. ഇനി ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. Thank you for watching. Stay tuned for more videos. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.